വാർത്തകളിലേക്ക് വിവാദങ്ങൾ ഒഴിയാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള പ്രതികരണങ്ങളും റിപ്പോർട്ടിൽ താരസംഘടനയിൽ ഭിന്നത ഹൈക്കോടതി നിലപാട് അറിഞ്ഞതിനു ശേഷം തുടർ നടപടിയെന്ന് സർക്കാർ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഇന്നലെ അംബാ സംഘടനയുടെ നിലപാട് അറിയിച്ചതിന് ശേഷം വീണ്ടും വിവാദങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അത് രാഷ്ട്രീയ രംഗത്തായാലും സിനിമാ മേഖലയിലായാലും വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉന്നയിച്ച് ആഞ്ഞടിക്കുകയാണ് അതേസമയം തന്നെ സിനിമാ മേഖലയിൽ അമ്മ ഉൾപ്പെടെയുള്ള സംഘടനയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നത നിലനിൽക്കുന്ന ഭിന്നത രൂപപ്പെട്ടതായിട്ട് ഇന്നലെ സിദ്ദിഖും അതുപോലെ തന്നെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷും ജഗദീഷും ജഗദീഷിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും അഴകുഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചതെങ്കിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വൈകിയതിൽ ക്ഷമാപണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രതികരണം ആരംഭിച്ചത് അതിനുശേഷം ഈ റിപ്പോർട്ട് മുഴുവനായിട്ടും പുറത്തു വരണം ആരെയൊക്കെയാണ് ഇതിൽ ഈ പ്രതി ചേർത്തിട്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത്തരത്തിലൊരു ചൂഷണം നടത്തിയിട്ടുള്ളത് അവരെയൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരുടെ പേര് വിവരങ്ങൾ അടക്കം പുറത്തുവിടണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജഗദീഷ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഭിന്നത നിലനിൽക്കുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായതാണ് മറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഹൈക്കോടതി എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് തുടർ നടപടികളുമായിട്ട് പോകാം എന്നൊരു കാര്യമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുമ്പോഴും അതിനുശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിക്കുമ്പോഴും ഇവരൊക്കെ തന്നെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് അതായത് ആരും ഇതുവരെ ഒരു പരാതിയുമായിട്ട് പോലീസിനെയോ സർക്കാരിനെയോ സമീപിച്ചിട്ടില്ല അത്തരത്തിൽ വ്യക്തിപരമായിട്ട് ഉള്ള പരാതികൾ തന്നെ പരാതികൾ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല അത്തരത്തിൽ ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്ന ഒരു കാര്യമാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഇനി ഹൈക്കോടതി എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ത് നടപടികളിലേക്കാണോ ഹൈക്കോടതി പോകുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാം അല്ലാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെക്കേണ്ട ഒരു ആവശ്യവും സർക്കാരിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് മന്ത്രിമാർ അടക്കമുള്ളവർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ എന്തായാലും ഈ ഒരു ഹേമ കമ്മിറ്റി വിഷയം ഇങ്ങനെ ആളിപ്പടർന്ന് വലിയ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ മറ്റ് ചില തുറന്നു പറച്ചിലുകളും ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് ഏറെ പ്രസക്തമായ ഒരു കാര്യം ഇന്നലെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാലേരി മാണിക്യം അതായത് ഏകദേശം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സമയത്ത് നടന്ന സംഭവമാണ് പാലേരി മാണിക്യം സിനിമ ചർച്ച ചെയ്യുന്നതിനിടയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്ന് തനിക്കെതിരെ ഒരു അതിക്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ ഉണ്ടാവുകയും ആ സമയത്ത് തന്നെ താൻ അത് എതിർ പ്രകടിപ്പിച്ച് അവിടെ നിന്നും ആ സിനിമയിൽ നിന്ന് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് തനിക്ക് മലയാള സിനിമയിൽ യാതൊരുവിധ അവസരവും ലഭിച്ചിട്ടില്ല എന്നൊരു തുറന്നു പറച്ചിൽ ബംഗാളി നടിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് രഞ്ജിത്തും പിന്നീട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം അത് ആ നടിയോട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു കാര്യം രഞ്ജിത്ത് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ ഈ പേര് തുറന്ന് പറഞ്ഞ് ഈ രഞ്ജിത്ത് എന്ന പേര് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ ബംഗാളി നടി രംഗത്ത് വന്നിരിക്കുന്നത് അതും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ് കാരണം രഞ്ജിത്ത് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു സംവിധായകൻ എന്നതിനേക്കാൾ ഉപരി സർക്കാരിന് ഏറെ പ്രിയപ്പെട്ട ഫിലിം സിനിമ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി വിവാദമായി മാറാൻ ഈ സംഭവവും പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെയും തന്നെ അതിന്റെ മുന്നത്തെ പ്രാവശ്യവും രഞ്ജിത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഐ എഫ് എഫ് കെയിലെ മറ്റ് ഭരണ മറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ സമയത്തും സർക്കാർ രഞ്ജിത്തിനെ ചേർത്ത് നിർത്തുകയും രഞ്ജിത്തിന് അനുകൂലമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഈ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുമ്പോൾ സർക്കാർ രഞ്ജിത്തിനെതിരെ നീങ്ങുമ്പോൾ അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ മറ്റ് സിനിമ പ്രവർത്തകർ പ്രതികരിക്കാൻ രംഗത്തേക്ക് വരുമോ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളൊക്കെ തന്നെ ലഭ്യമാകുമോ എന്നതടക്കമുള്ളത് വലിയ ഒരു ചോദ്യമാണ് ഈ സമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും കൂടുതൽ പ്രതികരണങ്ങൾ സിനിമാ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് അമ്മ എന്ന ഒരു സിനിമാ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാൻ നാല് ദിവസം എടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് മണി തൊണ്ണൂറ്റി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താരസംഘടനയുടെ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ആ പ്രതികരണത്തിലും മുഴുവനായിട്ടുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനോ അത്തരത്തിലൊരു ചർച്ചകൾക്ക് അമ്മ സംഘടന തയ്യാറാണെന്നോ ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പറയാതെ തങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒരു പ്രതികരണമാണ് അമ്മ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ നേരെ എതിർക്കുന്ന വിശദീകരണം വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാളിദാസ് തീർച്ചയായും ഒരു ഭിന്നത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ഇന്നലത്തെ പല പ്രസ്താവനകളും ജഗദീഷും അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും നൽകിയ ഒരു രണ്ട് വിധത്തിലുള്ള പ്രസ്താവനകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ് എത്രത്തോളം ഭിന്നതയുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ സൂര്യ സൂചിപ്പിച്ച മറ്റൊരു കാര്യം നമുക്ക് മുഖവുരുക്കെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം രഞ്ജിത്തിനെതിരെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു അന്യഭാഷ വനിതാ സിനിമ പ്രവർത്തകയാണ് കാരണം അന്യഭാഷാ പ്രവർത്തക ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം എത്ര വനിതാ പ്രവർത്തകർ ഇവിടെ തന്നെ ഇത്തരത്തിലുള്ള പല പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം നേരിട്ടിട്ടുണ്ടെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് അല്ലേ തീർച്ചയായും എന്തായാലും മറ്റൊരു കാര്യം കൂടി സൂര്യോട് ചോദിക്കാനുള്ളത് ഇന്നലെ നമ്മൾ ഈ വനിതാ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ കൃത്യമായ ഒരു ഉത്തരമല്ല പറഞ്ഞിരുന്നത് കാരണം തങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം നേരിട്ടിട്ടില്ല അതായത് അമ്മ സംഘടനയിലുള്ള വനിതാ താരങ്ങളാണ് ഇത്തരത്തിലൊരു മറുപടി നൽകുന്നത് അപ്പോൾ ഇപ്പോഴും ഈ ഒരു പാട്രിയാർക്കി അല്ലെങ്കിൽ ഈ ഒരു ആധിപത്യം അമ്മ സംഘടനയിൽ നിലനിൽക്കുന്ന നില നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിലൊരു മറുപടി വനിതാ താരങ്ങൾ തരാൻ തന്നത് തീർച്ചയായും അതായത് ഇന്നലെ സിദ്ദിഖ് ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങുമ്പോഴും പറയുന്നുണ്ട് ഡബ്ല്യു സി സിയിൽ ഉള്ള അംഗങ്ങളെക്കാൾ കൂടുതൽ വനിതാ സിനിമാ പ്രവർത്തകർ അത് തങ്ങളുടെ ഭക്ഷത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ദിഖ് ഇന്നലെ തന്റെ പ്രതികരണം ആരംഭിക്കുന്നത് ആ സമയത്ത് തന്നെ ഈ ഒരു ഡബ്ല്യു സി സിയെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് എത്രത്തോളമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വനിതാ സിനിമാ പ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ ഡബ്ല്യു സി സിക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്നലെ ആ പ്രതികരണത്തിൽ ജോമോൾ അടക്കമുള്ളവർ അനന്യട ടക്കമുള്ളവർ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആണ് നിലപാടുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർക്കും എതിർക്കാൻ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ധൈര്യം ആർക്കും ഉണ്ടാകുന്നില്ല അത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം നടത്തിയാൽ അത് ആ സിനിമാ മേഖലയിൽ തന്നെ തങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് കടക്കുന്നത് എന്നടക്കം റിപ്പോർട്ടിലടക്കം പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഡബ്ല്യു സി സിയിൽ ഇപ്പോൾ അംഗമായ പാർവതി അടക്കം പറയുന്നുണ്ട് തങ്ങൾക്കൊപ്പം നിൽക്കാത്ത മറ്റ് വനിതാ സിനിമാ പ്രവർത്തകർക്കെതിരെ സംസാരിക്കാൻ തങ്ങൾക്കാകില്ല കാരണം അവിടുത്തെ ആകെയുള്ള ഒരു പശ്ചാത്തലം തങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തങ്ങളോടൊപ്പം നിൽക്കാൻ അവരോട് ആവശ്യപ്പെടുകയോ ഒപ്പം നിൽക്കാത്തവരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ മറ്റ് ആരോപണങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ലാതെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും ഈ എന്തുകൊണ്ട് ഈ താര സംഘടനയായ അമ്മാ സംഘടന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പ്രതികരിക്കാൻ ഇത്രയും വൈകി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡബ്ല്യു അടക്കമുള്ള സംഘടന രൂപീകരിക്കുന്ന സമയത്തും അവരെ വിളിച്ചിരുത്തി എന്താണ് ഇത്തരത്തിലൊരു സംഘടന രൂപീകരിക്കാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് വിളിച്ചു ചേർത്തൊരു യോഗം ചേർക്കാനുള്ള സാവകാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അമ്മ സംഘടനയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഡബ്ല്യു അടക്കം ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് എന്തായാലും ഇപ്പോൾ പ്രതികരണവുമായിട്ട് അമ്മ സംഘടന എത്തിയിട്ടുണ്ടെങ്കിലും അത് ഈ വിഷയത്തിന് അല്ലെങ്കിൽ ഈ മുഴുവൻ പ്രശ്നത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നൊന്നും പറയുന്നില്ല ഒരു തങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ആണ് സിദ്ധിക്കടക്കമുള്ള അമ്മ താര സംഘടനയിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനകത്ത് തന്നെ മറുപക്ഷവും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ഇന്നലെ ജഗദീഷിന്റെ പ്രതി ിൽ നിന്ന് മനസ്സിലായതാണ് അമ്മ താര സംഘടന എന്തുകൊണ്ട് വൈകിയ വൈകിയതിനെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് പൊതുസമൂഹത്തിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിക്കാൻ തയ്യാറായത് ഇത്തരത്തിലൊരു പ്രശ്നം ഈ ഒരു സിനിമാ മേഖലയിൽ സ്ത്രീകളടക്കം അടക്കം നേരിടുന്നുണ്ടെങ്കിൽ അത് ചർച്ചാ വിഷയമാക്കേണ്ട അത്തരത്തിൽ ചൂഷണം നടത്തിയവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകത ഉണ്ട് എന്ന അഭിപ്രായക്കാരും അമ്മ സംഘടനയിൽ ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ തന്നെ അതിന്റെ കൊടുമ്പിരി ാണ് ഹൈക്കോടതി അതിന്റെ വിധി എന്താണ് ഹൈക്കോടതി എന്താവും നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംവിധായകർക്കെതിരെ രഞ്ജിത്തിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതുപോലെ നായികമാർ രംഗത്ത് വരുന്നത് ഇപ്പോൾ ബംഗാളി നായികയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് അന്ന് എന്തുകൊണ്ട് ഇത് പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോഴും അവർ കൃത്യമായി പറയുന്നുണ്ട് അന്ന് ഇത്തരത്തിൽ തങ്ങൾക്ക് പരാതികൾ തുറന്നു പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അതുകൊണ്ട് പരാതിപ്പെടാൻ ധൈര്യമുണ്ടായിരുന്നില്ല അന്ന് ആ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ താൻ വാക്കൌട്ടോ ചെയ്തു പോവുകയാണ് ഉണ്ടായത് എന്ന നായിക തന്നെ പറയുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെയാണ് ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര അടക്കം ഇത്തരത്തിലൊരു തനിക്ക് നേരിട്ട പ്രശ്നം ഉന്നയിച്ച് മുന്നോട്ട് വരാൻ പ്രചോദനം നൽകിയതെന്നും അവർ ആ പ്രതികരണത്തിൽ ഉന്നയിക്കുന്നു ഇല്ല സിനിമാ മേഖലയും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ അടക്കം ഒരു പുരുഷ പുരുഷാധിപത്യമാണ് നടക്കുന്നത് അതിന് അടിമകളായി സ്ത്രീ നിൽക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ വനിതാ സിനിമാ മേഖലയിൽ വന്നതുപോലെ തന്നെ അത് മറ്റ് ഭാഷകളിലേക്കും എന്നൊരു ആവശ്യം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ും ദിവസം കഴിഞ്ഞിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒരു ഊർജിതമായ അന്വേഷണമോ തുടർ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും ഇര ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ പരാതികളുമായിട്ട് മുന്നോട്ട് വന്നതിന് ശേഷം തുടർ നടപടികളും ആലോചിക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് സർക്കാരും പോലീസ് വൃത്തങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നത് എന്തായാലും ഇനി ഇപ്പോൾ ഉള്ളത് ഹൈക്കോടതി എന്ത് പറയുന്നു എന്നനുസരിച്ചാണ് ഹൈക്കോടതിയുടെ നിലപാടെന്താണ് എടുക്കുന്നത് അതനുസരിച്ച് നടക്കുന്നത് നടപടികൾ സ്വീകരിക്കാം എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ സർക്കാരും പോലീസും ഒക്കെ തന്നെ നൽകിയിരിക്കുന്നത് തീർച്ചയായും സംഘടനകളിൽ പുരുഷാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സമ്മേളനത്തിന് ശേഷം അമ്മ സംഘടനയുടെ നിലപാട് അറിയിച്ചതിന് ശേഷമുള്ള വനിതാ താരങ്ങളുടെ പ്രതികരണവും എന്തായാലും താരസംഘടനയിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടി എന്നാണ് സർക്കാർ സൂചിപ്പിക്കുന്നത് വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത് സൂര്യഗായത്രി തുടരണം മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ